രാജാസിന്റെ ഈ ഒരു പിന്നെ ജെൻഡർ സൗഹൃദ ശുചിമുറി എന്ന് പറഞ്ഞത് അതിപ്പോൾ ഒന്നും എന്നുള്ളത് ശരിയല്ല. അത് യഥാർത്ഥത്തിൽ നേരത്തെ വന്നതാണ്. അതിപ്പോൾ ഇപ്പോൾ ചർച്ചയാകേണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ്, രാമമോഹൻ പാലിയെത്തുന്നു എൻ്റെ പേരുള്ള ഒരു എഴുത്തുകാരന് അതിലൊന്ന് കയറി, അതിൽ കയറി ഇറങ്ങി, അദ്ദേഹം അതൊരു ഫോട്ടോ എടുത്ത്, അയാൾ ഇറങ്ങിപ്പോൾ ഫോട്ടോ എടുത്ത് അതിൽ പോസ്റ്റാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടപ്പോൾ ചർച്ചയായപ്പോഴാണ് അവിടെ നിന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പം എന്ത് ചെയ്തത്. അപ്പോൾ അത് കുറേ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള അധ്യാപകൻ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചർച്ചയായത് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്ന് പേരും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത് കാണുന്ന ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഏത് പ്രാകൃതന്മാരാണ് വരും, ഞാൻ ഒരു വലിയ പുരോഗമനം കൊണ്ടുവന്നിട്ട് ആ പുരോഗമനത്തിനാണല്ലോ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് അതെന്തൊരു മോശപ്പെട്ട കാര്യമാണെന്ന് സംസാരിക്കുന്നത്, ഇവർക്കൊന്നും ഇപ്പോഴും നേരം വിളിച്ചിട്ടില്ലേ, വലിയ ആൾ അറന്നിട്ടാണ് വരുന്ന ആൾക്കാരാ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, എന്താ പ്രശ്നം, എന്താ കുഴപ്പം? അതിന് പറയുന്നത് വെച്ചാൽ പിന്നെ ട്രെയിനിൽ ഇപ്പോൾ പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ പോകാൻ സംഗതി എഴുതിച്ചിട്ടുണ്ടോ? ഫ്ലൈറ്റിലുണ്ടോ? അവിടെ ഒന്നുമില്ലല്ലോ. പിന്നെ എന്താ ഇവിടെ, അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരേ ടൈമിൽ കയറുന്നില്ലല്ലോ, രണ്ട് ടൈമിലല്ലോ. എന്താ ഇതൊക്കെ കുഴപ്പം, എന്തിനകത്തൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, എന്താ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വിഷയമുണ്ട്, എന്തിനകത്തൊക്കെ വിഷയങ്ങളെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് ഈ ചോദ്യം നമ്മൾ പുറത്ത് കേട്ടതല്ല. നേരത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ വിഷയം വന്ന ഉടനെ വന്ന രൂപം എന്താണെന്ന് വെച്ചാൽ, ബാലുശ്ശേരി ഒരു സ്കൂളിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തതാണ്, ഒരുപാട് ബോധവൽക്കരണം നടത്തി. അപ്പോൾ വന്ന ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ആളുകൾ വിചാരിക്കുന്ന ആളുകൾ അടക്കം ചോദിച്ച ചോദ്യമാണ്, ഒരു പാൻറ്റിൻ്റെ കുഴപ്പം, എന്ത് പാൻസിൻ്റെ കുഴപ്പം എന്ന് ചോദിച്ചു കണ്ട് വളരെ പെരിഫർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിനെ അവർ കണ്ടിരുന്നത്. ഇത് ഈ വിഷയം വരുമ്പോൾ കണ്ടത് ഇതൊരു പിന്നെ ടോയ്ലറ്റ് അവർ ടോയ്ലറ്റ് ഉണ്ടാക്കിയ ചെറിയ പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കേവലം ടോയ്ലറ്റിൻ്റെയോ ഒരു പാൻസിൻ്റെയോ വിഷയമല്ല, ഇതൊരു ആശയമാണ്. ഇത് നമ്മുടെ സമുദായത്തെ പിന്നെ തകിടം മറിക്കുന്ന ഒരു വലിയ ആശയത്തിൻ്റെ ഭാഗമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും അസ്തിത്വം ഇല്ലായ്മ ചെയ്ത് അവർക്ക് ഒരു പ്രത്യേക അവസ്ഥ, മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതിപ്പോൾ ജീവശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ, മാനസികപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഏത് നിലക്ക് നോക്കിക്കഴിഞ്ഞാലും ആണിനെ പെണ്ണാക്കാൻ കഴിയില്ല, പെണ്ണിനെ ആണാക്കാൻ കഴിയില്ല. അത് രണ്ടും രണ്ട് അസ്തിത്വം, രണ്ട് വ്യക്തിത്വം, അത് രണ്ടും രണ്ട് ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. അതായത് ലിംഗസമത്വം എന്നത് പ്രായോഗികമല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ് പ്രായോഗികം. ആണായിക്കൊണ്ടും പെണ്ണ് പെണ്ണായിക്കൊണ്ടും ഇത് നിലകൊള്ളുമ്പോൾ തന്നെ രണ്ടു പേർക്കും നീതി നടപ്പാക്കുക. എല്ലാം അവരൊരു നിലക്കും ചെയ്യരുത്, അനീതി അവരോട് ചെയ്യരുത്. ആണായിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ഏറെ കൊടുക്കുകയോ, പെണ്ണായിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് കുറച്ച് കൊടുക്കുകയോ, ചെറുതായി കാണുകയോ ചെയ്യുന്ന അവസ്ഥയല്ലാതെ നീതി പാലിക്കുന്നിടത്ത് ഒരു തുല്യത പാലിക്കുക. പക്ഷേ രണ്ട് അസ്തിത്വത്തെയും ഒന്നാക്കുക എന്നത് അവരുടെ രണ്ട് വിഭാഗത്തോടും ചെയ്യുന്ന ഒരു വലിയ അക്രമമാണ് എന്ന് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഈ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഒരു വലിയ ആശയമുണ്ട്. ആ ആശയത്തിൽ നിന്നും ഉത്ഭൂതമാകുന്ന കാര്യങ്ങളൊക്കെ, ജെൻഡർ ഒരിക്കലും സാമൂഹിക നിർമ്മിതിയല്ല. അതായത് സാമൂഹിക നിർമ്മിതി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതായത് ജനിക്കുന്ന സമയത്ത് ഒരാളാണോ പെണ്ണാണോ എന്ന് അയാളുടെ ജീവശാസ്ത്രപരമായ സംഗതികൾ നോക്കിക്കൊണ്ട് ഉറപ്പിക്കേണ്ടതില്ല. അവർ ജനിച്ച് കുറച്ച് മുന്നോട്ട് വന്ന് ശേഷം അവർ മനസ്സിൽ തീരുമാനിക്കേണ്ടത് എന്താണോ അതാണ് അവരുടെ ജെൻഡർ എന്നതാണ് എന്ത് സാമൂഹിക നിർമ്മിതിയാണല്ലോ. ഒരിക്കലും സാമൂഹിക നിർമ്മിതിയല്ല ഇത്. ദൈവം മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അവരാണോ പെണ്ണാണോ എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ വ്യത്യസ്തമായിട്ട് അവർ ട്രാൻസ്ജെൻഡർ, അതിൽ നമ്മൾ അവരെ പരിഗണിക്കേണ്ട വിഷയമാണ്. അങ്ങനത്തെ മാനസികാവസ്ഥയുള്ള സാഹചര്യമുള്ള ആളുകളുണ്ട്. പക്ഷേ അവരോടുള്ള സമീപനവും അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയും ഇവർ പറയുന്ന രീതിയല്ല. ഒരിക്കലും അവരെ പെട്ടെന്ന് പിന്നെ സർജറിയിലേക്ക് കൊണ്ടുപോയി, കൂടുതൽ അവരെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതല്ല. അവരുടെ ശരീരത്തിൻ്റെ ഘടന എന്താണോ അതിലേക്ക് അവരുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് വേറിട്ട് കാണേണ്ടതാണ്. പക്ഷേ അവരെ കൂടി ചേർത്തുകൊണ്ട് LGBTQIA+ എന്നുള്ള ആ ഒരു ശൃംഖലയിലേക്ക് ഇവരെ ചേർത്ത് വെച്ച്, ഇവരെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലിനെയും ജിയെയും പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ് നടക്കുന്നത്. അതായത് ലെസ്ബിയൻ, അതുപോലെ തന്നെ ഗേ, ഈ സ്വർഗരീതി, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ജെൻഡറിന് മുന്നിൽ വെച്ച് ഇവർ ന്യൂനപക്ഷമാണ്, ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ആശയം ഒരു ജെൻഡർ പൊളിറ്റിക്സ് എന്ന് തന്നെ ആഗോള തലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്, ഒരുപാട് അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇത്തരം ആളുകൾ എന്ത് ചെയ്യേണ്ടത് കാണേണ്ടതുണ്ട്. ഇതൊരിക്കലും എന്തല്ല ഒരു ടോയ്ലറ്റിൻ്റെയോ പാൻസിൻ്റെയോ ഒരു വിഷയമായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. എന്നോട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പാശ്ചാത്യ ലോകത്താണ് അതൊക്കെ ആദ്യം വന്നത്. ആ പാശ്ചാത്യ ഇതിലൂടെ ഒക്കെ കടന്നു പോയി വർഷങ്ങൾ പിന്നിട്ട് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ, ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി. ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ ഇത് തുടങ്ങിയെടുത്തുള്ള അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ മതി. അവർ അതൊക്കെ ഒഴിവാക്കി, ഇപ്പോൾ റഷ്യ പറയുന്നത് അവർ തീവ്രവാദികളാണ് എന്ന് വരെ പറയുന്ന അവസ്ഥയ്ക്ക് വരെ എത്തിയിട്ടുണ്ട്. പരസ്യമായി പ്രഖ്യാപിച്ചു. കാരണം അതൊക്കെ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് അവർ യൂട്ടേണെടുത്ത് പോവുകയാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു, അതുപോലെ പിന്നെ കൂടുതൽ കുട്ടികൾ പ്രസവിക്കുന്നതുമായി വന്നു, അങ്ങനെ എല്ലാ വിഷയത്തിനും യൂട്ടേണെടുത്ത് പോരുമ്പോൾ ഇവിടെ നമ്മുടെ കേരള സമൂഹം വലിയ ആഗോള വിവരമുള്ള ആളുകളാണെന്ന് മനസ്സിൽ ധരിക്കുകയും ഇങ്ങനെ ഇവർ കടിച്ച് ചവച്ച് തുപ്പി, അതൊക്കെ വായിലിട്ട് ചവച്ചരക്കുകയും ചെയ്യുന്ന അതിദയനീയമായ കാഴ്ചയാണ്. അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണെന്ന് ഇതൊക്കെ കുട്ടി ഘോഷിക്കുന്നു, അതിനിടയിൽ കമൻറ്റ് ചെയ്യുന്നു, അത് വലിയ പുരോഗമനമായി കൊണ്ടുനടക്കുന്നുള്ളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് പിന്നെ ഈ പുരുഷനും സ്ത്രീക്കും വെവ്വേറെ സംവിധാനമൊക്കെ ഒരുക്കാനുണ്ടായ കാരണം എന്താണോ, അതിൽ കാരണം ഉണ്ടാവുമല്ലോ. ജെൻസ് ലേഡീസ് എന്നുള്ള രീതിയൊക്കെ കാരണം, അത് കാരണം വെച്ചാൽ ഒറ്റവാക്ക് പറഞ്ഞാൽ സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ്. ഇവരൊക്കെ ആവശ്യപ്പെടുന്ന സ്ത്രീകളുടെ സുരക്ഷ ഇപ്പോൾ ഒരു ഭാഗത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പോക്സോ നിയമം ശക്തിപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ബോധവൽക്കരണങ്ങൾ കുട്ടികൾ കൊടുക്കുന്നുണ്ട്, അധ്യാപകർ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നം വർദ്ധിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിലുള്ള കുട്ടികളെ പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന, മാനസികമായി പീഡിപ്പിക്കുന്ന, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങി. അത് ആരെങ്കിലുമല്ല, പിന്നെ സ്വന്തക്കാരായ ആളുകളിൽ നിന്ന് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ സംരക്ഷിക്കേണ്ട ആളുകൾ പോലും ഇതിങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കോമൺ സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവസ്ഥ, ഇത് എവിടേക്ക് ആയിരിക്കും പോവുക? അപ്പോൾ ഒരു ഭാഗത്ത് നിയമങ്ങൾ ഇങ്ങനെ കർശനാക്കുക, ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വീടൊക്കെ തുറന്നു വെച്ചു, വീടെല്ലാം തുറന്നു വെച്ച് അലമാരൻ്റെ അടുത്തൊക്കെ ചാവിയും വെച്ച് എല്ലാം വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഇയാൾ വീട്ടിൽ നിന്ന് പോയി.
പിറ്റേ ദിവസം നാട്ടിൽ വന്നിട്ട് ഭയങ്കര എന്ത് എൻ്റെ വീട്ടിൽ കള്ളം നടന്നു, മോഷണം നടന്നു, ഇത്ര ലക്ഷം പോയി, ഇത്ര പിന്നെ ആഭരണങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര കേസ്. അപ്പോൾ എന്തെങ്കിലും വലിയ വാതിലടിച്ചില്ല, അതിലൊന്നും ഞാൻ അടിച്ചില്ല, അലമാര കൂട്ടി അലമാര താക്കോലും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടിരുന്നു, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക, എന്നിട്ട് എൻ്റെ പിന്നെ ഇത് മോഷ്ടിച്ചു പോയി എന്നുള്ള കാര്യം. ഇതേപോലെ സ്ത്രീക്കും പുരുഷനും അഴിഞ്ഞാടാനും ഇപ്പോൾ ഞാനത് പറയുന്നത് വളരെ ബോധപൂർവ്വമാണ്. നമുക്ക് ഓർമ്മ ഇവിടെ നടന്ന മഹാരാജ എറണാകുളത്തല്ലേ, എറണാകുളത്ത് രണ്ട് വാർത്ത വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ്. എന്താ വാർത്ത? ഒരു വാർത്ത, ഒരു പിന്നെ പെൺകുട്ടി ഗർഭിണിയായത് കുടുംബങ്ങൾ പോലും അറിയാതെ പ്രസവിച്ചിട്ട് ആ കുട്ടിയെ അവൾ കൊന്ന് പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് പുറത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ റോട്ടിൽ വന്ന് വീണപ്പോഴാണ് മനുഷ്യന്മാർ കാണുന്നത്. അപ്പോഴാണ് ഈ വിഷയം ഒരു ആൺസുഹൃത്താണെന്ന് അതിൻ്റെ പിന്നിൽ അതിന് കാരണക്കാരെന്ന് കണ്ടെത്തുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അവിടുത്തെ ഹോസ്റ്റലിൽ, അതും ശൗചാലയത്തിൽ. ശൗചാലയത്തിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞാൽ ശൗചാലയത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടി പ്രസവിക്കുന്നത്, ഒരു പെൺകുട്ടി പ്രസവിക്കുന്നത്. അവൾ എൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് സാധാരണ സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല. അപ്പോൾ കൂടുതലുള്ള സുഹൃത്തുക്കളൊക്കെ ഇത് വാതിൽ മുട്ടി തുറക്കണ ചവിട്ടി തുറന്നു തുറന്നു നോക്കുമ്പോൾ ഇവിടെ പ്രസവിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഗർഭിണിയായിരുന്നു അറിയും. അത് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഒരാൺ സുഹൃത്തിൽ നിന്നാണ്. ഇങ്ങനെ അവിഹിതമായ ബന്ധങ്ങൾ ഈ രീതിയിൽ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ജെൻസിൻ്റെ ഒരു ബാത്റൂമിൽ നിന്ന് ഒരാൾ ഒരു പിന്നെ സ്ത്രീ വരിക, അല്ലെങ്കിൽ പിന്നെ നേരെ തിരിച്ചു വരിക, ഒരു സംശയത്തിന് എന്താ അവിടെ എന്താ ഇനി ആ പ്രശ്നമല്ല, ഒരു ഭാഗത്ത് നിന്ന് രണ്ടാൾ വരുന്നുണ്ടെങ്കിൽ വാതിൽ തുറന്നിട്ട് കൊടുക്കണം. എല്ലാ സൗകര്യങ്ങളും ചെയ്തു. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ എല്ലാവരും സംശയത്തിൻ്റെ കണ്ണോട് കാണണമെന്നല്ല. പക്ഷേ സാഹചര്യം അങ്ങനെയാണ്, സന്ദർഭം അങ്ങനെയാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അങ്ങനെയാണ്. ആ വിഷയങ്ങൾ നിലനിൽക്കെ ഇങ്ങനെ ആണിനും പെണ്ണിനും ഒരുമിച്ച് ശൗചാലയത്തിലും അവിടേക്ക് പിന്നെ വരി നിൽക്കാൻ, ഉള്ളിലേക്ക് ഒരാളിലെ കയറുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ ആ ഭാഗത്തേക്ക് പോകാൻ, അത് സ്ത്രീകളുടെ സുരക്ഷയാണ് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വലിയ സ്ത്രീവാദികളായിട്ടുള്ള ആളുകൾ പോലും ഇത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ മൂത്രമൊഴിക്കുന്നിടത്തും അവർ ടോയ്ലറ്റ് പോകുന്ന സ്ഥലത്തും ഒരാണെൻ്റെ അവിടെ പക്കത്ത് വന്ന് നിൽക്കുന്നതും അവർക്ക് കൂടി ഉപയോഗിക്കാവുന്ന സ്ഥലമാകും എന്നുള്ളതും അവർ അംഗീകരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ എന്തിനു പറ്റുന്ന കുറച്ച് ആളുകളുണ്ടാവും, അവർക്ക് അംഗീകരിക്കും എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇത് മാത്രമല്ല, ഇപ്പം ഈ മഹാരാജാസിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒറ്റ വിഷയം മാത്രമല്ല, ഈ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ ട്രാൻസ് വുമൻസിൻ്റെ ആളുകളുണ്ട്, അവർ തന്നെ പറഞ്ഞാണ് എന്ത് മഹാരാജാസിൽ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, 10-13 ആളുകളുണ്ട്. അത് നമ്മൾ കൃത്യമായി പറയണം, പുരുഷൻ്റെ ശരീരമുള്ള ലിംഗമുള്ള ആളുകൾ എവിടെ ഉണ്ട്? സ്ത്രീകളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് ഇപ്പോൾ മഹാരാജാസ്. അത് അവർ പറഞ്ഞത്. ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഹോസ്റ്റലിൽ തന്നെ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് അത് നടത്തുന്നതിൽ പല ഐറ്റംസും ജെൻഡർ ന്യൂട്രലാണ്. അതിലേക്കാണ് ഇത് സ്കൂട്ടി വഹിക്കേണ്ടത്. ഇത് കേരളം മുഴുവൻ പഠനം പോകുക. ഇത് നേരത്തെ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ഇവിടെ ബാലുശ്ശേരിയിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പറഞ്ഞത്, അതിനുശേഷം മന്ത്രി ആർ ബിന്ദു അതിനെ സപ്പോർട്ട് ചെയ്തില്ലേ, ഞങ്ങൾ ഇങ്ങനത്തെ സംവിധാനം കൊണ്ടുവരാൻ പോകുന്നത്. അത് വളരെ ശാന്തമായിട്ട് കോളേജുകളിൽ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നു, വരുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്ത് പ്ലസ് ടുവിന് സീറ്റില്ലാതെ കുട്ടികളാകെ പ്രയാസപ്പെടുന്നു, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ നാട്ടിൽ നിന്ന് ഇവിടെ വിദ്യാഭ്യാസം പോരാ, ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 2-3 കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ വളരെ ഗുരുതരമായ വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങളും അത് ഫേസ്ബുക്കിൽ ഇടാനും അതിന് വലിയ സംഭവമാക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എങ്കിൽ ഇത് ഇനി കേരളം തിരിച്ചറിയുന്നത് ഇതിലും ഗുരുതരമായിട്ട് അവസ്ഥയിലേക്ക്.